അസ്സലാമു അലൈക്കും തുല്ലാബി അൽ അഇസ്സ മർഹബൻ ബികും ഇലാ സഫിൽ ലുഗത്തിൽ അറബിയ മറ ഉഖറ കൈഫ് ഹാലുക്കും സുഖമല്ലേ എല്ലാവർക്കും വെരി ഗുഡ് ഹൽ അൻതും തദ്ക്കുറൂൻ മദ ഫഹിംന ഫി ദർസിൽ മാദി അയ്വ അൽ ഇൽമു നൂർ അൽ ഇൽമു നൂർ നോളജ് ഈസ് ലൈറ്റ് അല്ലേ അതിനെ കുറിച്ചാണ് നമ്മൾ ആ ഒരു മനോഹരമായ മല്ലു കവിതയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൽ ചില ഹോംവർക്കുകളൊക്കെ തന്നിരുന്നു കംപ്ലീറ്റ് ചെയ്തോ നിങ്ങൾ അയച്ചു കൊടുത്തോ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് ഓക്കെ വെരി ഗുഡ് നിങ്ങളെല്ലാവരും നല്ല മക്കളാണ് നിങ്ങളത് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം ഓക്കെ വെരി ഗുഡ് യെസ് നമ്മൾ ഇന്നൊരു പുതിയ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് അൽ വഹദ അസ്സാലിസ മൂന്നാമത്തെ യൂണിറ്റ് എന്താ യൂണിറ്റിന്റെ പേര് അന്ത ഹഖു ബിഹാദിഹിൽ ഹദിയ എന്താണ് നഅം അന്ത ഹഖു ബിഹാദിഹിൽ ഹദിയ അതിനകത്ത് നാല് ഡിസ്കോഴ്സുകളാണുള്ളത് അർബ മുഹാദസാത് കണ്ടോ നിങ്ങൾ ആ പേജ് ഒന്നാമത്തേത് അമാമൽ മുദരിസ് അത് ഒരു ഹിക്കായയാണ് ഒരു കൊച്ചു കഥ രണ്ടാമത്തേത് അന്ത ഹഖു ബിഹാദിഹിൽ ഹദിയ ഈ യൂണിറ്റിന്റെ പേരിലുള്ള ഒരു തംസീലിയ ഒരു നാടകമാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് മൂന്നാമത്തേത് യോമുൻ സഈദ് ഒരു റിസാലയാണ് റിസാല അൽ അൽ ഇലക്ട്രോണി എന്താണ് ഇമെയിൽ ഇൻഷാല്ല നമുക്കത് പഠിക്കാം ഓക്കെ അതിനുശേഷമുള്ള നാലാമത്തെ ഡിസ്കോഴ്സ് ഫാത്തിഹു ഐനി എന്ന് പറയുന്ന ഒരു കൊച്ചു മള്ളു ഇങ്ങനെ നാല് ഡിസ്കോഴ്സുകളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇൻഷാല്ല ഓക്കെ അമാമൽ മുദരിസ് എന്ന ഹിക്കായയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ചിത്രം നിങ്ങൾ കണ്ടോ 44-ാമത്തെ പേജിൽ നുലാഹൽ അസൂറ വനു അബ്യർ ഞാൻ ആ ചിത്രം നമുക്കൊന്ന് നിരീക്ഷിക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം എന്താ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്തൊക്കെയാ ചിത്രത്തിലുള്ളത് അയ്യവ പറയൂ ആ ആരാണ് ഒരു അമ്മയും കുഞ്ഞു അമ്മയും കുഞ്ഞുമാണോ ഒന്നും ശ്രദ്ധിച്ചു നോക്കൂ ആ ടീച്ചറാണോ യെസ് ഒരു ടീച്ചറാണ് ആരാണ് ടീച്ചറുടെ കൂടെ ആ ആരാണ് ആ ഒരു വിദ്യാർത്ഥിനിയുണ്ട് ടീച്ചറുടെ കൂടെ ഒരു കുട്ടിയുണ്ട് ഒരു വിദ്യാർത്ഥിനിയുണ്ട് എന്താണ് അവർ രണ്ടുപേരും ചെയ്യുന്നത് ടീച്ചർ വിദ്യാർത്ഥിനിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് ടീച്ചർ എന്തോ പറയുന്നുണ്ടോ യെസ് എന്താണ് ആ മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരുപാട് എന്താ അവിടെ ഉള്ളത് ഒരു സുല്ലമാണല്ലേ ആ ഒരു ദറജ എന്താണ് ഒരുപാട് പടികൾ നമുക്ക് മുൻപിൽ കാണുവാൻ സാധിക്കും സ്റ്റെപ്പുകൾ എന്നിട്ട് ആ പറഞ്ഞോളൂ യെസ് അത് തന്നെ ടീച്ചർ ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു ഉന്നതിയിലേക്ക് വഴി കാണിക്കുകയാണ് അല്ലേ നോക്കൂ നിങ്ങൾ അതിന്റെ താഴെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കണ്ടോ മദ തറൗന ഫിസ്സൂറ മദ തറൗന ഫിസ്സൂറ എന്താണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പറഞ്ഞു നോക്കിയേ ആ ഫിസ്സൂറത്തി ആ മുദരിസ വമാഹ വെരി ഗുഡ് ദാരിസ ഫിസ്സൂറത്തി മുദരിസ വമാഹ ദാരിസ ചിത്രത്തിൽ ഒരു ടീച്ചറുണ്ട് ടീച്ചറുടെ കൂടെ ഒരു വിദ്യാർത്ഥിനിയുമുണ്ട് ഒരു സ്റ്റുഡൻറ്റുമുണ്ട് അതിൻ്റെ താഴെ ഒരു ചോദ്യം കൂടിയുണ്ട് മറ്റൊരു ചോദ്യം ഉണ്ടെന്നാണ് മാ റിസാലത്തു ഹാദിഹിസ്സൂറ
ഈ ചിത്രം എന്താണ്, ഈ ചിത്രം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്, എന്ത് മെസ്സേജാണ് നമുക്ക് ഇത് നൽകുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് തന്നെ അൽ മുദരിസ മുദരിസി ആയാലും മുദരിസ ആയാലും അങ്ങനെ തന്നെയാണ് അല്ലെ. എന്താ ചെയ്യുന്നത്? അൽ മുദരിസ തുർഷിദു ദാരിസ ഇലൽ ഇലൽ ഉല. അൽ മുദരിസ തുർഷിദു ദാരിസ ഇലൽ ഉല. ഐവ, എന്ത് ചെയ്യുന്നു? ആ അധ്യാപിക വിദ്യാർത്ഥിനിയെ ഉന്നതിയിലേക്ക് നയിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, ആ കുട്ടിയെ കൈപിടിച്ച് ഉന്നതിയിലേക്ക് എങ്ങനെയാണ് നയിക്കേണ്ടത്, ഉന്നതിയിലേക്ക് എങ്ങനെയാണ് നീങ്ങേണ്ടത് എന്നുള്ളത് ആ ടീച്ചർ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മൂന്നാമത് എന്താണ്, ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഐന തദ്ഹബുൽ മുദരിസ, എവിടേക്കാണ് ടീച്ചർ പോകുന്നത്? ഞാൻ പറഞ്ഞു നോക്കും. തദ്ഹബു അൽ മുദരിസ ലിതഖൂദ ദാരിസ ഇലൽ മൻസില അൽ ആലിയ ലി തഖൂദ ദാരിസ ഇലൽ മൻസില അൽ ആലിയ അല്ലെ, ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ആ വിദ്യാർത്ഥിനിയെ നയിക്കുന്നതിന് വേണ്ടിയാണ് ആ ടീച്ചർ കൂടെ പോകുന്നത്. ഓക്കെ, ആ മനോഹരമായ ചിത്രം ഇതേപോലെ ഒരുപാട് ആശയം നമുക്ക് നൽകുന്നുണ്ട്. ഒരു അധ്യാപിക, ഒരു അധ്യാപകൻ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം, നമുക്ക് വേണ്ടി അവർ എടുക്കുന്ന എഫേർട്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ, സാറാരാ എന്ന് പറഞ്ഞു, ആരാണ്? നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. ഓക്കെ, വെരി ഗുഡ്. ഓരോരുത്തർക്കും ചില സബ്ജക്റ്റ് എടുക്കുന്ന ചില വിഷയങ്ങൾ എടുക്കുന്ന ടീച്ചേഴ്സിനെ ആയിരിക്കും ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക. ചിലർക്ക് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, വേറെ ചിലർക്ക് ക്ലാസ് ടീച്ചേഴ്സിനെ ആയിരിക്കും. എന്തായാലും എല്ലാ ടീച്ചേഴ്സും നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അവർ നമുക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ, ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ അവർ രാവും പകലും നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്താൽ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നു. ഒരുപാട് എഫേർട്ട് നമുക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മനോഹരമായ, ആ അർത്ഥത്തിലുള്ള മനോഹരമായ ഒരു ചിത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഓക്കെ, അമാമൽ മുദരിസ്, അവിടെ നമുക്കൊരു ചിത്രം കാണാം. അമാമൽ മുദരിസ് എന്ന് വെച്ചാൽ എന്താ? ആ മുദരിസിൻ്റെ മുൻപിൽ, ടീച്ചറുടെ മുൻപിൽ, സാറിൻ്റെ മുൻപിൽ. എന്താണ് അവിടെ ചിത്രത്തിൽ കാണുന്നത്? സ്കൂളാണ്, സ്കൂളിനകത്ത് ക്ലാസ് നടക്കുന്നുണ്ട്, അവിടേക്കൊരു കുട്ടി കയറി ചെല്ലുന്നു. എന്താ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു നോക്കാം. ദക്കൽ ജറസ് സബാഹൻ, ദക്കൽ ജറസ് സബാഹൻ. എന്താണ് ദക്കൽ ജറസ്? ബെല്ലടിച്ചു, സബാഹൻ മോർണിംഗ് അല്ലേ, രാവിലെ ബെല്ലടിച്ചു. ദഖല ദാരിസൂന അസ്സഫ്, കുട്ടികൾ എന്ത് ചെയ്തു? ദഖല ദാരിസൂൻ, ആരാണ് കുട്ടികൾ? എല്ലാവരും എന്ത് ചെയ്തു? പ്രവേശിച്ചു. എവിടെ? അസ്സഫ്, ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. ജഅൽ മുദരിസ് വസജ്ജല ഹുദൂറ ദാരിസീൻ, ജഅൽ മുദരിസ് എന്ത് ചെയ്തു? അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നു. വസജ്ജല എന്ത് ചെയ്തു? ആദ്യം എന്താ അധ്യാപകർ വന്നാ ചെയ്യാ? യെസ്, അറ്റൻഡൻസ് എടുക്കും. വസജ്ജല ഹുദൂറ ദാരിസീൻ, ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ആ ടീച്ചർ എന്ത് ചെയ്യുന്നു, അധ്യാപകൻ എന്ത് ചെയ്യുന്നു, പരിശോധിച്ചു. ഹുദൂറ ദാരിസീൻ, എത്ര പേര് പ്രസന്റ് ആണ്, എത്ര പേര് ആബ്സെന്റ് ആണ് എന്നുള്ളതൊക്കെ. ബദഅൽ മുദരിസ തദരിസ, അതിനുശേഷം ക്ഷേമാന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അധ്യാപകൻ എന്ത് ചെയ്തു? ബദഅൽ മുദരിസ് അത്തദരീസ്, എന്ത് തുടങ്ങി? ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങി. ഫസമിഅ സൗതൻ മിൻ ഖാരിജി സഫി, ഫസമിഅ എന്ത് ചെയ്തു? അപ്പൊ കേട്ടു, സൗതൻ ഒരു ശബ്ദം കേട്ടു, അപ്പോൾ ഒരു ശബ്ദം കേട്ടു. മിൻ ഖാരിജി സഫി, എവിടുന്നാ കേട്ടത്? ക്ലാസിന്റെ പുറത്ത് നിന്ന്, ക്ലാസ് റൂമിനകത്തിന് ക്ലാസ് നടക്കുമ്പോൾ പുറത്ത് നിന്നൊരു ശബ്ദം കേട്ടു. എന്തായിരുന്നു ശബ്ദം? എന്ത് സൗത്താ കേട്ടത്? അസ്സലാമു അലൈക്കും, എന്താ കേട്ടത്? അതാണ് നമ്മുടെ പാഠഭാഗം, ആ കഥ അവിടെ വെച്ചാണ്, ആ കഥയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അസ്സലാമു അലൈക്കും എന്ന ശബ്ദമാണ് കേട്ടത്. ശേഷം എന്താ സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് വായിക്കാം ആ ഭാഗം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും അദുഖുൽ ഇൽതഫത അൽ മുദരിസു വദാരിസൂൻ നഹ്വ സൗതി فإذا شفيق واقف عند الباب وهو خجل لأنه وصل إلى الصف متأخرا كعادته رد المدرس السلام وسأل لما تتأخر وسأل لما تتأخر هكذا كل يوم أما تعرف أهمية مواظبة الأوقات ما يمنعك من الوصول إلى المدرسة في الموعد
قام شفيق امام المدرس صامتا وذرفت عيناه وارتعدت شفتاه كانه يعاني من عدة مشاكل. ശ്രദ്ധിച്ചല്ലോ വായന, നിങ്ങൾക്ക് വല്ല ഐഡിയയും കിട്ടിയോ? നമ്മൾ പഠിക്കാൻ പോകുന്ന ഡ്രാമയുടെ നാടകത്തിൻ്റെ ഒരു തുടക്കമാണിത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവൻ കടന്നു വന്നു. ആരാ? നേരത്തെ നമ്മൾ പറഞ്ഞ ആ കുട്ടിയാണ്. എന്താ അവൻ ചോദിച്ചത്? സലാം പറഞ്ഞപ്പോ, സലാം പറഞ്ഞിട്ട് അദ്ഖുൽ അല്ലേ. ക്ലാസ്സിലേക്ക് കയറുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും പെർമിഷൻ ചോദിക്കണം. മേ ഐ കമിങ് സർ, അദ്ഖുൽ മിൻ സമാഹത്തിക്കും, അദ്ഖുൽ ഞാൻ പ്രവേശിക്കട്ടെ എന്ന് പെർമിഷൻ ചോദിക്കണം. അല്ലാതെ ചുമ്മാ കയറിയിരിക്കാൻ വേണ്ടോ ക്ലാസ്സിൽ? ഇല്ല, പാടില്ല. അപ്പൊ അവൻ ചോദിച്ചു, അദ്ഖുൽ. ഈ ഞാൻ പ്രവേശിക്കട്ടെ എന്ന ശബ്ദം കേട്ടപ്പോ, സാറ് ഫസ്റ്റ് പീരീഡ് അറ്റൻഡൻസിന് ശേഷം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഈ ശബ്ദം കേട്ടപ്പോ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കി. ഇൽതഫത്തൽ മുദരിസ്, ഇൽതഫത്ത, ഇൽതഫത്ത മാന നഅം, ഇൽതഫത്ത, ഇൽതഫത്ത, തിരിഞ്ഞു നോക്കി. ഇൽതഫത്ത ആര്? അൽ മുദരിസ്, സാറ് തിരിഞ്ഞു നോക്കി. സാറ് മാത്രമല്ല, വദാരിസൂൻ, ആരാ ദാരിസൂൻ? ദാരിസുൻ ജമ്മു ദാരിസുൻ. ആരാണ്? വിദ്യാർത്ഥികളും തിരിഞ്ഞു നോക്കി അല്ലെ. ക്ലാസ്സിനിടയ്ക്ക് പെട്ടെന്ന് ഒരാള് അസ്സലാമു അലൈക്കും അദ്ഖുൽ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അങ്ങനെ അധ്യാപകനും വിദ്യാർത്ഥികളും ഒന്നായിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. നഹ്വ സൗത്തി, നഹ്വ നേരെ, അസൗത് ശബ്ദത്തിന് നേരെ, പെട്ടെന്ന് അങ്ങോട്ട് നോക്കി. ഫഇദാ ഷഫീഖുൻ, അപ്പോഴതാ. ഫഇദാ എന്താ അർത്ഥം? അപ്പോഴതാ. ഷഫീഖ് ആരാണ്? ഷഫീഖ്, ഷഫീഖ് അത് അവിടെ നിൽക്കുന്നു. ഷഫീഖ് അത് അവിടെ വാക്കിഫൻ, അവൻ എന്താ ചെയ്യുന്നത്? നിൽക്കുകയാണ്. ഐന്ദൽ ബാബി, എവിടെയാ നിൽക്കുന്നത്? ഐന്ദൽ ബാബ്, ബാബ് യെസ്, ഡോറിന്റെ അടുത്ത് അവൻ വന്ന് നിൽക്കുന്നു. വഹുവ ഖജിലുൻ, അവൻ എങ്ങനെയാ നിൽക്കുന്നത്? ലജ്ജയോടുകൂടിയാണ്, ലജ്ജയുള്ളവനായിട്ടാണ്. എന്താ കാരണം? അവന് ലജ്ജിക്കാൻ ചില കാരണങ്ങളുണ്ട്. വളരെ ലജ്ജയോടുകൂടി, വളരെ അഭിമാനത്തോ, ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും, നേരം വൈകി വന്നാലും ഭയങ്കരമായ അഹങ്കാരത്തോട് അഭിമാനത്തോട്. അങ്ങനെയല്ല നമ്മുടെ ഷഫീഖ്, വളരെ ലജ്ജയോടുകൂടി ഡോറിന്റെ അടുത്ത് നിൽക്കുകയാണ്. ലി അന്നഹു വസല ഇല സഫി മുതഅഖിറൻ കആദതിഹി. എന്താ കാരണം? ലി അന്നഹു വസല ഇല സഫി, കാരണം അവൻ എത്തിയിരിക്കുന്നത് മുതഅഖിറൻ, എങ്ങനെയാണ്? വൈകിട്ടാണ്. കആദതിഹി, അവൻ സ്ഥിരമായി ചെയ്യുന്നത് പോലെ. അപ്പോ അവൻ എന്തോ പ്രശ്നമുണ്ട്. എല്ലാ ദിവസവും അവൻ വൈകിട്ടാണ് വരാറുള്ളത്, വൈകിയാണ് ക്ലാസ്സിൽ എത്താറുള്ളത്, വൈകിട്ടാണ് ക്ലാസ്സിലേക്ക് വരിക. അപ്പം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ അന്നും അവൻ വൈകിയാണ് വന്നത്. അതിൻ്റെ ഒരു നാണക്കേടിലാണ് ഷഫീഖ് ഉള്ളത്. അങ്ങനെ അവിടെ നിന്നിട്ട് അവൻ ഇങ്ങനെ ഉച്ചത്തിൽ സലാം പറഞ്ഞ് അവിടെ നിന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി. റദ്ദൽ മുദരിസ് വസ്സലാം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം? സലാം പറഞ്ഞാൽ സലാം മടക്കുക. റദ്ദ എന്താ? റദ്ദ മടക്കി. അൽ മുദരിസ് അധ്യാപകൻ മടക്കി. അധ്യാപകൻ മടക്കിയതാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവരും മടക്കണം കേട്ടോ, നമ്മൾ വിദ്യാർത്ഥികളൊക്കെ മടക്കണം. റദ്ദൽ മുദരിസു അസ്സലാം, എങ്ങനെയാ മടക്കുക? യെസ്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അങ്ങനെ അധ്യാപകൻ സലാം മടക്കി. വസഅല, എന്നിട്ട് സാറ് ചോദിച്ചു, ലിമ തതഅഖറു ഹാകദ കുല്ല യൗമിൻ. ഷഫീഖെ, ലിമ തതഅഖറു, എന്താ തതഅഖറു? ലിമ തതഅഖറു, തഅഖറ, ആ ലിമ തതഅഖറു, എന്താണ് വൈകുന്നത്? ഹാകദ, ഇതേപോലെ. കുല്ലയോമിൻ, എന്താ ഷഫീഖ ഇങ്ങനെ എല്ലാ ദിവസവും വൈകി വരുന്നത്? എന്താ, വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ വൈകാറുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ അപൂർവമായിട്ട് ബസ് മിസ്സായത് കൊണ്ടോ, അതല്ലെങ്കിൽ ആ ഇലക്ട്രിസിറ്റിക്ക് പ്രോബ്ലം വന്നത് കൊണ്ടോ, കുളിക്കാൻ വൈകിയത് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ വളരെ അപൂർവമായിട്ടൊക്കെ ചിലർ വൈകും. പക്ഷേ ഇത് സ്ഥിരമായാലെങ്ങനെയാ? അത് ശരിയല്ലല്ലോ. ആ അതുകൊണ്ടാണ് സാറ് ചോദിച്ചത്, എല്ലാ ദിവസവും എന്താണ് ഷഫീഖ ഇങ്ങനെ കുല്ലയോമിൻ, എന്താ എല്ലാ ദിവസവും ഇങ്ങനെ വൈകി വരുന്നത്? അമാ താരിഫു, അമാ താരിഫു, നിനക്കറിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. അമാ താരിഫു, നിനക്കറിയില്ലേ. അഹമ്മിയത്ത്, എന്താ അഹമ്മിയത്ത്? നഅം, യെസ്, പ്രാധാന്യം. അഹമ്മിയത്ത്, പ്രാധാന്യം അറിയില്ല. എന്തിന്റെ പ്രാധാന്യം? മുവാളബത്തൽ ഔക്കാത്ത്, മുവാളബത്തൽ ഔക്കാത്ത്. എന്താ മുവാളബത്തൽ ഔക്കാത്ത് എന്ന് വെച്ചാല്? യെസ്, സമയനിഷ്ഠ പാലിക്കൽ. ഔക്കാത്ത് വക്തം ജമ ഔക്കാത്ത്, മുവാളബത്ത് സമയനിഷ്ഠ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഷഫീഖെ നിനക്കറിയില്ലേ. എന്താ ഇങ്ങനെ എല്ലാ ദിവസവും വൈകി വരുന്ന, സമയത്തിന് വരണ്ടേ ഷഫീഖെ എന്ന രീതിയിൽ സാറ് ഷഫീഖിനോട് ചോദിച്ചു.
എന്താണ് ഇങ്ങനെ എല്ലാ ദിവസവും വൈകി വരാൻ കാരണം? മാ യംനഉക മിനൽ വുസൂലി ഇലൽ മദ്രസ ഫിൽ മൗഇദ്. മാ യംനഉക, എന്താണ് നിനക്കുള്ള തടസ്സം, നിന്നെ തടയുന്നത് എന്താണ്? മിനൽ വുസൂലി, എത്തുന്നതിൽ നിന്ന് സ്കൂളിലേക്ക്, സമയത്തിന് എത്തുന്നതിൽ നിന്ന്. ഇലൽ മദ്രസ, സ്കൂളിലേക്ക്, സ്കൂളിലേക്ക് സമയത്തിന് എത്തുന്നതിൽ നിന്ന്. ഫിൽ മൗഇദ് കണ്ടോ, ഫിൽ മൗഇദ്, കൃത്യസമയത്ത്, കൃത്യസമയത്ത് സ്കൂളിലേക്ക് എത്തുന്നതിൽ നിന്ന് നിന്നെ തടയുന്ന കാര്യം എന്താണ്, കാരണം എന്താണ്? ഒരു നോക്കൂ, മാ യംനഉകാ, നിനക്കുള്ള തടസ്സം എന്താണ്? മിനൽ വുസൂലി, എത്തുന്നതിന്. ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. ഫിൽ മൗഇദ്, കൃത്യസമയത്ത്. കൃത്യസമയത്ത് നിനക്ക് എന്താ സ്കൂളിൽ വന്നാൽ? 9:50 ഫസ്റ്റ് അടിക്കും നിനക്കറിയില്ലേ, അല്ലെങ്കിൽ 9:20 ഫസ്റ്റ് അടിക്കും നിനക്കറിയില്ലേ. ഓരോ സ്കൂളിൽ ഓരോ ടൈം ഉണ്ടാവില്ലേ, ആ ടൈമിന് നമ്മൾ എത്തണം. വല്ലപ്പോഴൊക്കെ വൈകിയേക്കാം, പക്ഷെ സ്ഥിരമായിട്ട് എന്താ ഇങ്ങനെ? ഈ ചോദ്യം സാറ് ചോദിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഖാമ ഷഫീഖ് അമാമൽ മുദരിസി സ്വാമിത്തൻ. ഖാമ ഷഫീഖ്, ഷഫീഖ് നിന്നു. അമാമൽ മുദരിസി, ആ സാറിൻ്റെ മുൻപിൽ. എങ്ങനെ? സ്വാമിത്തൻ. സ്വാമിത്തൻ എന്ന് വെച്ചാൽ മൗനമായിട്ട്, ഒന്നും മിണ്ടിയില്ല ഷഫീഖ്. ഷഫീഖിനൊന്നും പറയാൻ കഴിയുന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? അവൻ്റെ നാവ് ഒന്നും പറഞ്ഞില്ല എങ്കിലും അവൻ്റെ മറ്റു പല അവയവങ്ങളും എന്തൊക്കെയോ സംസാരിച്ചു. എന്താ ഉണ്ടായത്? വദരിഫത്ത് ഐനാഹു, ദരിഫ. ദരിഫ എന്ന് വെച്ചാൽ ആ ഒഴുകി, നിറഞ്ഞൊഴുകി. ഐനാഹു, ഐന് കണ്ണ്. ഐനാ, ഐനാ രണ്ട് കണ്ണുകളും. ഐനാഹു, അവൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തോ കാര്യമായ പ്രശ്നം ഷഫീഖിനുണ്ട്, അതുകൊണ്ടാണ് ഷഫീഖ് വൈകുന്നത്. എല്ലാ കുട്ടികളും വൈകി വരുമ്പോൾ നമ്മൾ ഒരേപോലെ കണക്കാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അധ്യാപകർ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്നത്. ഒരു പക്ഷേ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന ഒരുത്തനാണ് നമ്മുടെ ഷഫീഖ്. അതുകൊണ്ടാണ് ഷഫീഖ് മിണ്ടാതെ മൗനമായിട്ട് നിന്നത്. ആ നൃത്തത്തിൽ അവൻ അവൻ്റെ സങ്കടത്തെ താങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ കരഞ്ഞു പോയി. അതേപോലെ തന്നെ വർത്തഅദത്ത് എന്ത് ചെയ്തു? ഷഫത്താഹു. വർത്തഅദ എന്ന് വെച്ചാൽ ഇർത്തഅദ, വിറച്ചു, വിറച്ചു, വിറകൊണ്ടു. ഷഫത്താഹു, ഷഫത്ത്, ഷഫത്ത് എന്താണ്? യെസ്, ചുണ്ട്. ഷഫത്താ, രണ്ട് ചുണ്ടുകൾ. ഷഫത്താഹു, അവൻ്റെ രണ്ട് ചുണ്ടുകളും വിറക്കാൻ വേണ്ടി തുടങ്ങി. ചിലപ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ വിറകൊള്ളും, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറത്തേക്ക് വരും. അങ്ങനെയൊക്കെ സങ്കടം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ക അന്നഹുയു ആനി, അവനെ കണ്ടപ്പോൾ സാറിന് തോന്നി അവൻ എന്തല്ലോ അഭിമുഖീകരിക്കുന്നുണ്ട്, അവൻ എന്തല്ലോ അനുഭവിക്കുന്നുണ്ട്. മിൻ ഇദ്ദത്തി മഷാക്കിലിൻ, മിൻ ഇദ്ദത്തി മഷാക്കിൽ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവൻ അഭിമുഖീകരിക്കുന്നതായിട്ട് ആർക്ക് മനസ്സിലായി? സാറിന് മനസ്സിലായി. ഇതാണ് നമ്മുടെ ഷഫീഖിൻ്റെ അവസ്ഥ. മനസ്സിലായല്ലോ? കാമ, ഒന്നുകൂടി നോക്കാം ആ ഭാഗം. കാമ ഷഫീഖ് അമാമൽ മുദരിസ്, ഷഫീഖ് സാറിൻ്റെ മുൻപിൽ നിന്നും. സ്വാമിത്തൻ, മൗനമായിട്ട്, മൗനിയായിട്ട് മിണ്ടാതെ. വദരിഫത്ത് ആയനാഹു, അവൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. വർത്താദത്ത് ഷഫത്താഹു, അവൻ്റെ ചുണ്ടുകൾ രണ്ടും വിറകൊണ്ടു. ക അന്നഹു യു ആനീമിൻ ഇദ്ദത്തി മഷാക്കിൽ, അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് പോലെ സാറിന് തോന്നി. ഇനി ബാക്കി നമുക്ക് അടുത്ത പേജിലാണ് കാണാൻ സാധിക്കുന്നത്. നഖറാ വനഫം, കണ്ടോ 46-ാമത്തെ പേജിൽ. നഖറാ വനഫ്, വായിക്കാം, മനസ്സിലാക്കാം. വരാൻ പോകുന്ന നാടകത്തിൽ, നമ്മൾ പഠിക്കാൻ പോകുന്ന നാടകത്തിൽ അഭിനയിക്കാനിരിക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഒരു പേജാണ്, ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ. അന്ത അഹക്കു ബിഹാദിഹിൽ ഹദിയ, അതാണ് നമ്മുടെ നാടകത്തിൻ്റെ പേര്. എന്താണ് അന്ത അഹക്കു ബിഹാദിഹിൽ ഹദിയ? എന്താ അതിൻ്റെ അർത്ഥം? അന്ത അഹക്കു, നീയാണ് ഏറ്റവും അർഹൻ. എന്തിന്? ബിഹാദിഹിൽ ഹദിയ, ഈ ഹദിയക്ക്, സമ്മാനത്തിന് ഏറ്റവും അർഹൻ നീയാണ്. ആരൊക്കെയാണ് അതിലുള്ള ഷഖ്സിയാത്ത്, കണ്ടോ നിങ്ങൾ ആരൊക്കെയാണ് അതിലുള്ള കഥാപാത്രങ്ങൾ, നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഷഫീഖ്. നമ്മൾ ഈ നേരത്തെ മനസ്സിലാക്കിയ ഷഫീഖ് തന്നെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. ആരാണ് ഷഫീഖ്? താലിബൻ. നോക്കൂ, ആ വായിക്കൂ. യെസ്, ആ താലിബൻ ഫിസഫി അസാദിസ്, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഷഫീഖ്. ഉംറുഹു, എത്രയാ ഉംറുഹു അവൻ്റെ, ആ എന്താണ്
യെസ്, അവന്റെ വയസ്സ് എത്രയായിരിക്കും? അവന്റെ വയസ്സ് എത്ര വയസ്സുണ്ടോ? അവൻ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഏറെക്കുറെ പ്രായം തന്നെ. യെസ് വെരി ഗുഡ്, 12, 12 വയസ്സ് അല്ലേ? ഇസ്ന അഷർ ഉംറുഹു ഇസ്ന അഷർ, അവന് 12 വയസ്സാണ് പ്രായം. അവൻ മാത്രമാണോ നമ്മുടെ നാടകത്തിലുള്ളത്? അല്ല. പിന്നെ ആരാ ഉള്ളത്? അതിലെ രണ്ടാമത്തെ കഥാപാത്രം ആരാണ്? ഹബീബ. പക്ഷെ അതിന്റെ മുൻപ് ഒരു വാക്ക് കൂടിയുണ്ട്. എന്താണ് അവനെ കുറിച്ച് പറഞ്ഞത്? വഹുവ ഫീ സിയിൻ വസഹി. നമ്മുടെ ഷെഫീഖ് ഇതിൽ അഭിനയിക്കുന്നത് എങ്ങനെയാ? സി എന്നാണ് അവന്റെ വസ്ത്രം. എന്താണ് വസിഹ്? വളരെ അഴുകിയ വസ്ത്രത്തിലുള്ള ഒരു പാവപ്പെട്ട കുട്ടിയാണ് ഷെഫീഖ്. അങ്ങനെ ഒരു കഥയാണോ നമ്മൾ പഠിക്കുന്നത്? അങ്ങനെയുള്ള ഒരു അഴുകിയ വസ്ത്രത്തിലാണ് ഷെഫീഖ് നാടകത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ കഥാപാത്രം ഹബീബയാണ്. ആരാ ഹബീബ? അവിടെ കൊടുത്തുണ്ട്. എന്താണ്? ആ ഗുഡ്, ഓക്കെ. ഉമ്മു ഷെഫീഖ്, ഷെഫീഖിന്റെ ഉമ്മ. എന്താ പിന്നെ അവരെ കുറിച്ച് പറയുന്നത്? ഉംറുഹ ഹംസൂൻ. എത്ര അവരുടെ വയസ്സ്? ഹംസൂൻ അയ്യവ, 50 വയസ്സാണ് അവർക്ക് പ്രായം. ഷെഫീഖിന് 12 വയസ്സ്, ഉമ്മയ്ക്ക് 50 വയസ്സ്. വഹിയ മരിയുള്ള അവർക്കൊരു പ്രശ്നമുണ്ട്. എന്താ? അവര് വല്ലാത്തൊരു രോഗിയാണ്. രോഗിയായിട്ടുള്ള ഒരു ഉമ്മയാണ് ഷെഫീഖിന്റെ ഉമ്മ. എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. ഇനി ആരൊക്കെയാ അതിൽ വരുന്നത്? നാദിറുൽ മദ്രസ ആരാണ്? സ്കൂളിന്റെ എച്ച് എം ഉണ്ട്. ഓക്കെ, എച്ച് എമ്മിനെ കുറിച്ച് എന്താ പറയുന്നത്? സിയുഹു ബന്ദലൂൻ വ കമീസ്. എന്താ എച്ച് എമ്മിന്റെ വേഷം? ബന്ദലൂൻ കമീസ്, പാൻസും ഷർട്ടും അല്ലെ? പാൻസും ഷർട്ടുമാണ് എച്ച് എമ്മിന്റെ വേഷം. വഅംറുഹു ഖംസൂൻ, ഏറെക്കുറെ എത്ര വയസ്സ് വരും? 50 വയസ്സ് തന്നെയാണ് എച്ച് എമ്മിന്റെയും പ്രായം. കഴിഞ്ഞില്ല, ഒരാൾ കൂടി ഉണ്ട്. ആരാണ്? മുറബി അസഫ്. ആരാ മുറബി അസഫ്? യെസ്, ക്ലാസ് ടീച്ചർ. എത്രയാണ് ഏജ്? ഉംറുഹു 45, 45 വയസ്സാണ് ക്ലാസ് ടീച്ചറുടെ. 45 ക്ലാസ് ടീച്ചറുടെ വയസ്സ്. ഓക്കെ, സിയുഹു ബന്ദലൂൻ വ കമീസ്, അദ്ദേഹത്തിന്റെയും വേഷം എന്ത് തന്നെയാണ്? പാൻസും ഷർട്ടും തന്നെയാണ്. ഇങ്ങനെ 4 കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാടകമാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. ഇനി തൊട്ട് ശേഷം നിങ്ങൾ കണ്ടോ, തൊട്ടടുത്ത പേജിൽ അല്ലോഹത്തുൽ ഊല. എന്താണ്? യെസ്, സീൻ 1, രംഗം 1. ഇൻഷാല്ലാ അതിലേക്ക് നമുക്ക് പിന്നീട് പ്രവേശിക്കാം. ഇവിടെ നിങ്ങൾ ഈ ഇതുവരെയുള്ള ഭാഗം കൃത്യമായി മനസ്സിലാക്കുക. 44 പേജിൽ നമ്മൾ പറഞ്ഞ ആ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ മനോഹരമായ നാടകം ആരംഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുൻപെയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായി പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. മാസലാമ ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.